നമസ്കാരം. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ ഒരു വമ്പൻ മൾട്ടി സ്റ്റാർ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് ലൂസിഫർ. അപ്പോൾ നാളെയാണ് സിനിമയുടെ റിലീസ്. കേരളത്തിൽ മാത്രം ഏകദേശം 400 തിയേറ്ററിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ ലോകമൊട്ടാകെ ഏകദേശം ഒരു 3000-ലധികം സ്ക്രീനുകളിലാണ് സിനിമ റിലീസ്. അപ്പോൾ ഇത് കുറച്ചു കാലം മുമ്പ് വരെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് അത്ര അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രി ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇത്രയധികം റിലീസ് സെൻറ്ററുകളും ഇത്രയധികം സ്ക്രീനുകളും ഒക്കെ മലയാള സിനിമ റിലീസാവുന്നു. നമ്മുടെ പോലൊരു കൊച്ചിൻഡസ്ട്രി എന്ന് തന്നെ പറയണം. കാരണം എപ്പോഴും ബജറ്റും കളക്ഷനും അതിനേക്കാൾ ഉപരിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കഥ അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ എന്നതുകൊണ്ട് മാത്രം പേര് കേട്ടിരുന്ന ഒരു വലിയ ഒരു ആ മേഖലയിൽ മാത്രം ഒരു വലിയ ഇൻഡസ്ട്രി ആയിരുന്ന മലയാളം സിനിമ ഇന്ന് സാമ്പത്തികമായിട്ട് കൂടെ ഒരുപാട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു തെളിവാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഇത്ര വലിയൊരു വമ്പൻ വരവേൽപ്പ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ലാലേട്ടൻ, അതേപോലെ തന്നെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അതുപോലെ വിവേക് ഒബ്രോയി, മഞ്ജു വാര്യർ, ടോവിനോ തോമസ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു വമ്പൻ താരനിര തന്നെയാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ അണിനിര നിൽക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമയ്ക്ക് ഒരു എബോ ആവറേജ് പോസിറ്റീവ് റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ള റെക്കോർഡുകളെല്ലാം തകരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയധികം ഫാൻ ബേസുള്ള ഇത്രയധികം ആൾക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 27-ാമത്തെ ക്യാരക്ടർ പോസ്റ്റർ ഇക്കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ടായിരുന്നു. സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് പൃഥ്വിരാജ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ സസ്പെൻസായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഓൾറെഡി നമ്മുടെ സൈബർ സേതുരാമയ്യം വരെ എല്ലാവരും ട്രെയിലർ കണ്ട ഉടനെ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ വരുന്ന പൃഥ്വിരാജിൻ്റെ നെഴിലൊക്കെ കണ്ടുപിടിച്ച് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഇതിൻ്റെ ഫാൻ ഷോ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കണ്ടോ, അപ്പോൾ ഇത് നാളെയാണ് ഫാൻ ഷോ, നാളെ രാവിലെ 7 മണിക്ക്. അപ്പോൾ ഈ ടിക്കറ്റ് കിട്ടാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. കാരണം ഇത് എനിക്കിവിടെ അങ്ങനെ ലാലട്ടൻ ഫാൻസിലുള്ള ആരെങ്കിലും അങ്ങനെ പരിചയമില്ലായിരുന്നു. അപ്പം ഒരു ആരോ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഡിയൻ്റെ ടിക്കറ്റിൻ്റെ ഫാൻ ഷോ ടിക്കറ്റിൻ്റെ എന്താണ് താഴെ കാണുന്ന നമ്പറിൽ നിന്ന് ഞാൻ വിളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്ത് ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇത് ഞാൻ 2 ആഴ്ച മുമ്പ് എടുത്തു വെച്ച ടിക്കറ്റാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി വളരെ ഈഗറായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ബിക്കോസ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്ററാണ്, എൻ്റെ ഫേവറേറ്റ് റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞത് അദ്ദേഹം എഴുതിയത് ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള തിരക്കഥയാണ് ശരിക്കും പറഞ്ഞാൽ ലൂസിഫർ. അതിൻ്റെ പരീക്ഷണ എക്സ്പെരിമെൻ്റൽ എലമെൻറ്റുകൾ ആഡ് ചെയ്യാത്ത തിരക്കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ എലമെൻറ്റുകൾ വളരെ കൂടുതലായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാത്തിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ലാലേട്ടൻ ഈ അടുത്ത കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ ക്ലിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് താൻ ചെയ്തിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ സിനിമയാണ്, ഏറ്റവും മികച്ച സിനിമയാണ് ലൂസിഫർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം 30-40 വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പടത്തിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിവേ, ഈ സിനിമയ്ക്ക് വേണ്ടി വളരെ ഈഗറായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. നാളെ സിനിമ കണ്ടു കഴിഞ്ഞാൽ കഴിവതും പെട്ടെന്ന് എൻ്റെ റെസ്പോൺസ് എന്താണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും, അതുപോലെ നിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ, സ്ക്രീനിൻ്റെ മുന്നിലും പിന്നിലോട്ട് അണിനിരക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.